ഒലിഗോപ്പളി എന്നതിലെ പ്രൈസ് ലീഡർഷിപ്പിന്റെ സന്ദർഭത്തിൽ എങ്ങനെയാണ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വരുന്നത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പ്രൈസ് ലീഡർഷിപ്പിന്റെ കേസിൽ എങ്ങനെയാണ് പ്രൈസിംഗ് വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർ ഫേം ഉണ്ടാകും. ആ ലീഡർ ഫേം നിശ്ചയിക്കുന്ന പ്രൈസ് മറ്റുള്ള എല്ലാ ഫോളോവേഴ്സും, ഒരു ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ള എല്ലാ ഫോളോവേഴ്സും അതെന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൈസ് വിൽ ബി ഡിറ്റർമൈൻഡ് ബൈ എ ലീഡിംഗ് ഫേം ഓർ ഡൊമിനൻ്റ് ഫേം ആൻഡ് അതർ ഫേംസ് വിൽ ഫോളോ ദി സെയിം പ്രൈസ്. ഓക്കെ, ആ ഒരു സെയിം പ്രൈസ് മറ്റുള്ള ഫേമുകൾ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. ഹിയർ ദി ലീഡർ ഫേം ഈസ് പ്രൈസ് മേക്കർ. ലീഡർ ഫേം എന്താണ്? പ്രൈസ് മേക്കർ ആണ്. ആൻഡ് അതർ ഫേം ഈസ് പ്രൈസ് ടേക്കേഴ്സ്. മറ്റുള്ള ഫേമുകൾ എന്തായിരിക്കും? പ്രൈസ് ടേക്കേഴ്സ് ആയിരിക്കും. ഇതാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ദി പ്രൈസ് ലീഡർഷിപ്പ് മേ ബി ത്രീ ടൈപ്സ്. ഓക്കെ, മൂന്ന് തരത്തിൽ പ്രൈസ് ലീഡർഷിപ്പ് വരാം. ദറ്റ് ഈസ് ഡൊമിനൻ്റ് പ്രൈസ് ലീഡർഷിപ്പ്, മറ്റൊന്ന് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്, മറ്റൊന്ന് അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഡൊമിനൻ്റ് പ്രൈസ് ലീഡർഷിപ്പ്. ഹിയർ ലാർജ് ഫേം ഈസ് ഡൊമിനൻ്റ്. ഓക്കെ, ഇവിടെ ഫേം ഏത് ഫേം ആയിരിക്കും ഡൊമിനൻ്റ്? ലീഡർ ഫേം എന്ന് പറയുന്നത് ലാർജ് ഫേം ആയിരിക്കും ഡൊമിനൻ്റ് ആവുന്നത്. ഓക്കെ, ലാർജ് ഫേം ഈസ് ഡൊമിനൻ്റ്. ഇറ്റ് മേ പ്രൊഡ്യൂസിങ് എ മേജർ ഷെയർ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി ഇൻഡസ്ട്രി. ഓക്കെ, ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന ആളായിരിക്കും ആ ഒരു ഫേം എന്ന് പറയുന്നത്. ഓൾ ഫേംസ് ഫോളോ ദി ഡൊമിനൻ്റ് ഫേം ആൻഡ് അക്സെപ്റ്റ് ദി പ്രൈസ് സെറ്റ് ബൈ ഇറ്റ് ആൻഡ് അഡ്ജസ്റ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ഈ ഡൊമിനൻ്റ് ഫേം, അതായത് ലാർജ് ഫേം ഫിക്സ് ചെയ്യുന്ന പ്രൈസ് മറ്റുള്ള ഫേമുകളെല്ലാം എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ഡൊമിനൻ്റ് ഫേം തന്നെയാണ് മൊത്തത്തിൽ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, മറ്റുള്ളത് ഫോളോവേഴ്സും. പക്ഷെ ഇവിടെ ലാർജ് ഫേമാണ് എന്താവുന്നത്, ഡൊമിനൻ്റ് ആവുന്നത്. അവിടെയാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൊമിനൻ്റ് പ്രൈസ് ലീഡർഷിപ്പിൽ. ഓക്കെ, ദൻ സെക്കൻഡ് വൺ ആണ് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. ഹിയർ എൻ എക്സ്പീരിയൻസ്ഡ് ആൻഡ് റെപ്യൂട്ടഡ് ഫേം. ഓക്കെ, ഇറ്റ് നീഡ് നോട്ട് ബി ലാർജ്. ഓക്കെ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേം എന്ത് ചെയ്യുന്നു, അസ്യൂംസ് ദി റോൾ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ഫേംസ്. ഓക്കെ, ഒരു ഫേം, ആ ഒരു ഫേം എന്താണ്, എക്സ്പീരിയൻസ്ഡും റെപ്യൂട്ടഡുമാണ്, അത് ലാർജ് ആവണമെന്നില്ല. ഓക്കെ, നേരത്തെ നമ്മൾ ഡൊമിനൻ്റിൽ ലാർജ് ഫേമാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഫേം എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഫേമുകളുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അവരെന്ത് ചെയ്യുന്നു, പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ആ പ്രൈസ് എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഫേമുകളെല്ലാം ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഈ ഒരു ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പിൽ നിലനിൽക്കുന്നത്. ദാറ്റ് ഈസ് ഹിയർ എന്തായിരിക്കും, വൺ ഫേം ഈസ് ബാരോമീറ്റർ, വൺ ഫേം ഈസ് ആക്ട് ആസ് ബാരോമീറ്റർ. ബാരോമീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, മറ്റുള്ള ഫേമുകൾ എന്ത് ചെയ്യുന്നു, അത് ഫോളോ ചെയ്യുന്നു. ഓക്കെ, ദൻ നെക്സ്റ്റ് വൺ ആണ് അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ്. ഓക്കെ, അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പിൽ നടക്കുന്നത് വൺ ഡൊമിനേറ്റിംഗ് ഫേം കമ്പൽസ് ഓൾ അതർ ഫേംസ് ടു ഫോളോ ഇറ്റ്സ് പ്രൈസ് പോളിസി. ഒരു ഡൊമിനേറ്റിംഗ് ഫേം എന്ത് ചെയ്യുന്നു, നിർബന്ധിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ ഫേമുകളെയും അവരുടെ പ്രൈസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതർവൈസ് ഇറ്റ് വിൽ ബി കോമ്പീറ്റഡ്. അങ്ങനെ മറ്റുള്ള ഫേമുകൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും, മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഫേമിനെ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഒന്ന്, ഡൊമിനൻ്റിലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാർജ് ഫേമാണ് ഡൊമിനൻ്റ് ആവുന്നത്. ബാരോമെട്രിക്കലി മനസ്സിലാക്കേണ്ടതാണ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് റെപ്യൂട്ടഡ് ഫേമാണ് ഡൊമിനൻ്റ് ആവുന്നത്. ദെൻ ഇവിടെ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പിൽ എന്താണ്, ഇവിടെ വൺ ഫേം എന്ത് ചെയ്യുന്നു, കമ്പൽ ചെയ്തുകൊണ്ട് മറ്റുള്ള ഫേമുകളെ അവരെ ഫോളോ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പ്രൈസ് ലീഡർഷിപ്പ്. പ്രൈസ് ലീഡർഷിപ്പിൻ്റെ കേസിൽ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പ്രൈസ് ലീഡർഷിപ്പ് ബൈ എ ഡൊമിനൻ്റ് ഫേമും, അതേപോലെ തന്നെ പ്രൈസ് ലീഡർഷിപ്പ് ബൈ എ ലോ കോസ്റ്റ് ഫേമും, ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. നമ്മൾ പറഞ്ഞു ബാരോമെട്രിക് എന്ന് പറയുന്ന ഒരു പ്രൈസ് ലീഡർഷിപ്പ് പറഞ്ഞിരുന്നു, അതായത് ഒരു വെൽ റെപ്യൂട്ടഡ് ഓർ എക്സ്പീരിയൻസ്ഡ് ഫേം ആണ്. അത്തരം കേസിൽ വരുന്ന പ്രൈസ് ഡിറ്റർമിനേഷനും അതേപോലെ തന്നെ ഡൊമിനൻ്റ് ഫേം ആയിട്ട് വരുന്ന, ലാർജ് ഫേം എന്ത് ചെയ്യുന്നു, ഡൊമിനൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് അത്തരം കേസിൽ വരുന്ന പ്രൈസ് ഡിറ്റർമിനേഷനും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ജസ്റ്റ് പ്രൈസ് ലീഡർഷിപ്പ് ബൈ എ ഡൊമിനൻ്റ് ഫേം. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊമിനൻ്റ് ഫേമിൻ്റെ കേസിൽ, പ്രൈസ് ലീഡർഷിപ്പിൻ്റെ കേസിൽ രണ്ട് ഫേം ഉണ്ടാകും. ഒന്ന് ലാർജ് ഫേമും മറ്റൊന്ന് ഫോളോവേഴ്സും. ലാർജ് ഫേം ആരായിരിക്കും, ലീഡർ ആയിരിക്കും. മറ്റുള്ളവരെന്തായിരിക്കും, ഫോളോവേഴ്സ് ആയിരിക്കും. ആ ലാർജ് ഫേമിനെ നമ്മൾ എല്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എഫ് എന്നത് ഫോളോവേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കേവ് എന്താണ്, മാർജിനൽ കോസ്റ്റ് കേവ് ഓഫ് ഫോളോവേഴ്സ് ആണ്. ഓക്കെ, രണ്ടാമത് ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, മാർജിനൽ കോസ്റ്റ് കേവ് ഓഫ് ലാർജ് ഫേം ആണ്.
അതായത് ഡൊമിനൻ്റ് ഫേമ് ലാർജ് ഫേമിൻ്റെതാണ് കൊടുത്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ മാർജിനൽ കോസ്റ്റ്, ലാർജ് ഫേമിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്താണ്? ഈ ലാർജ് ഫേമിൻ്റെ മാർജിനൽ കോസ്റ്റ് ഈ ഒരു മാർജിനൽ കോസ്റ്റ് ഓഫ് ഫോളോവേഴ്സിനേക്കാളും കുറവാണ്. ഓക്കെ, അതിനേക്കാളും കുറവാണ് ഈ ഒരു മാർജിനൽ കോസ്റ്റ് കർവ് വരുന്നത്, മാർജിനൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഈ മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ഈക്വിലിബ്രിയം പോയിന്റ് എന്നുള്ളത് നമുക്കറിയാം. മാർജിനൽ റവന്യൂ കർവ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് എന്ത്, ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെയാണ് ഒപ്റ്റിമം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈവൺ എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഫേം, അതായത് ഡൊമിനൻ്റ് ഫേമിൻ്റെ ഈക്വിലിബ്രിയം പോയിന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ടു എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ഈക്വിലിബ്രിയം പോയിന്റ് ആണ്. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതെന്താണ്, ആവറേജ് റവന്യൂ കർവ് ആണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് കർവ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഫോളോവേഴ്സ് എന്ത് ചെയ്യേണ്ട വരും, ലാർജ് ഫേമിൻ്റെ പ്രൈസ് തന്നെ ഫോളോ ചെയ്യേണ്ട വരും. നിലവിൽ ഫോളോവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, ക്യൂ ടു ക്വാണ്ടിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൈസ് 3 ആണ്, പി ടു ആണ് ഔട്ട്പുട്ട് വരുന്നത്. ക്യൂ ടുവും പി ടു ആണ് പ്രൈസ്, പ്രൈസ് കൂടുതലാണ്, ഈ ലാർജ് ഫേമിനേക്കാളും പ്രൈസ് കൂടുതലാണ്. എന്നാൽ ഈ ഒരു ലാർജ് ഫേമിൻ്റെ പ്രൈസ് പി വൺ മാത്രമേ ഉള്ളൂ, പക്ഷേ എങ്കിൽ ക്യൂ വൺ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പ്രൈസ് പി വൺ മാത്രമേ ഉള്ളൂ. അപ്പം നിലവിൽ നമുക്ക് ഫോളോവേഴ്സിന് എവിടെ നിലനിൽക്കാൻ സാധിക്കുകയില്ല, നമ്മുടെ പ്രൈസിൽ തുടരുകയാണെങ്കിൽ വീണ്ടും കൺസ്യൂമേഴ്സ് കുറയും, നമ്മുടെ വാങ്ങിക്കുന്ന ആളുകൾക്ക് കുറയും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു മാർജിനൽ കോസ്റ്റ് ഓഫ് ഫോളോവേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്, ഇത് കൂടുതലാണ്, അത് കുറക്കേണ്ടി വരും. ഓക്കെ, അത്തരത്തിൽ കുറച്ചുകൊണ്ട്, പ്രൈസ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ലാർജ് ഫേമിൻ്റെ പ്രൈസ് തന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് വരും, അത് ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് തന്നെ, അതായത് ഈക്വിലിബ്രിയം പോയിന്റ് ഈവൺ ആണ്, ഈ ഒരു മാർജിനൽ കോസ്റ്റ് ഓഫ് ലാർജ് ഫേമിൻ്റെ പ്രൈസ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, പി വണ്ണിലേക്ക് പ്രൈസ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് പ്രൈസ് ലീഡർഷിപ്പിൽ വരുന്നത്. ഓക്കെ, പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഫോളോവേഴ്സ് ഉണ്ടാവും, ലാർജ് ഫേം ഉണ്ടാവും. അപ്പോൾ ഫേം എഫ് എന്ത് ചെയ്യേണ്ടി വരും, വിൽ ബി കമ്പൽഡ് ടു ഫോളോ ദി പ്രൈസ് ഓഫ് ലീഡർ ഫേം എൽ, ലീഡർ ഫേമിൻ്റെ പ്രൈസ് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൊമിനൻ്റ് ഫേമിൻ്റെ കേസിൽ എന്ത് വരുന്നത്, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വരുന്നത്. ഓക്കെ, ഇനി ബാരോമെട്രിക്കിൻ്റെ കേസിൽ, അതായത് ലോ കോസ്റ്റ് ഫേം ആണ്, ഓക്കെ, വെൽ റെപ്യൂട്ടഡ്, അതേപോലെ തന്നെ ലോ കോസ്റ്റ് ഫേമിനെ ഫോളോ ചെയ്യുകയാണ് ഫോളോവേഴ്സ് ചെയ്യുന്നത്. നോർമലി പ്രൈസ് എന്താണ്, നോർമലി പ്രൈസ് പി ആണ്, പി ആണ് പ്രൈസ്, ക്യൂ ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെയാണ് വരുന്നത്. എന്നാൽ നിലവിൽ ലോ കോസ്റ്റ് ഫേമുകൾ എന്ത് ചെയ്യുന്നു, ലോ കോസ്റ്റ് ഫേം ആയിട്ടുള്ള ഒരു ഫേം അതിൻ്റെ പ്രൈസ് ശരിക്ക് ഈടാക്കുന്നത് എത്രയാണ്, പി എൽ മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഓക്കെ, അതായത് പി എൽ എന്നുള്ളത്, അതായത് ഈ ലോ കോസ്റ്റ് ഫേമിൻ്റെ മാർജിനൽ കോസ്റ്റ് കർവ് ആണിത്, ഇതാണ് ഇവിടെ വരുന്നതാണ് ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രൈസ് മാത്രമേ ആര് ഈടാക്കുന്നുള്ളൂ, ഇത്രയും പ്രൈസ് മാത്രമേ ലോ കോസ്റ്റ് ഫേം, അതായത് ഇവിടെ എന്താണ് പി എൽ എന്ന് പറയുന്നത്, നമ്മൾ ഡൊമിനൻ്റ് ഫേം ആണ്, ലോ കോസ്റ്റ് ഫേമിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ലോ കോസ്റ്റ് ഫേം, അതായത് റെപ്യൂട്ടഡ് ഫേം ആണ്, ആ ഫേമിൻ്റെ പ്രൈസ് തന്നെ ആര് ഫോളോ ചെയ്യേണ്ടവരും, നിലവിലുള്ള മറ്റുള്ള ഫേമുകളും ഫോളോ ചെയ്യേണ്ടവരും. അങ്ങനെ കുറച്ചിട്ടില്ലെങ്കിൽ നിലവിലുള്ള ഫേമുകളുടെ സാധാരണയുള്ള സെയിൽസ് കുറയും, കാരണം കസ്റ്റമേഴ്സ് ഈ കോസ്റ്റ് കുറഞ്ഞ ഫേമിലേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫേമുകളും ഈ ലോ കോസ്റ്റ് ഫേമിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അവരുടെ പ്രൈസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ഒ പി എൽ പ്രൈസും ഒ ക്യൂ എൽ ക്വാണ്ടിറ്റിയും ഉള്ളതിലേക്ക് മാറ്റിയിട്ട് ഈക്വിലിബ്രിയം ഇതിലേക്ക് മാറും എന്നുള്ളതാണ് പ്രൈസ് ലീഡർഷിപ്പ് ബൈ ലോ കോസ്റ്റ് ഫേം വരുന്നത്. അതായത് അതർ ഫേം ആക്സെപ്റ്റ് പ്രൈസ് പി എൽ സെറ്റ് ബൈ ദി ലോ കോസ്റ്റ് ഫേം പ്രൈസ് ലീഡർ. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഡൊമിനൻ്റ് അല്ലെങ്കിൽ ലാർജ് ഫേം എന്നാവണമെന്നില്ല, ഒരു ലോ കോസ്റ്റ് ഫേം, ആ ലോ കോസ്റ്റ് ഫേമിൻ്റെ പ്രൈസിനെ മറ്റുള്ള ഫേമുകൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആൻഡ് റെക്കഗ്നൈസ് ഇറ്റ്സ് ലീഡർഷിപ്പ്. ഓക്കെ, അതിനെ നമ്മൾ ലീഡറായിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ലീഡർഷിപ്പിനെ മനസ്സിലാക്കിയിട്ട് ലീഡറായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇതാണ് പ്രൈസ് ലീഡർഷിപ്പ് ബൈ ലോ കോസ്റ്റ് ഫേം അല്ലെങ്കിൽ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെ കേസിലും ജസ്റ്റ് നമ്മൾ അതിൻ്റെ കർവ് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾ കൊടുക്കുക, ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഗ്രാഫിക്കലായിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുക. അതായത് ഇവിടെ എം സി എഫ് എന്ന് പറയുന്നത് ഫോളോവേഴ്സിൻ്റെ മാർജിനൽ കോസ്റ്റ് കർവ് ആണ്, എം സി എൽ എന്ന് പറയുന്നത് ലാർജ് ഫേമിൻ്റെ എന്താണ് മാർജിനൽ കോസ്റ്റ് കർവ് ആണ്, എ ആറും അതേപോലെ തന്നെ എം ആറും തന്നിട്ടുണ്ട്, എം സി എഫ് പിന്നെ അതേപോലെ എം ആറിന് ഈക്വൽ ആകുന്ന പോയിൻറ്റ് ഇ ടു, എം സി എൽ എം ആറിന് ഈക്വൽ ആകുന്ന പോയിൻറ്റ് ഇ വണ്,
ഓക്കെ, ഇവിടെ ഈക്വിലിബ്രിയം ഓഫ് ലാർജ് ഫേം ഇ വൺ ആണ്, എന്നാൽ ഫോളോവേഴ്സിൻ്റെ ഇ ടു ആണ്. അപ്പോൾ ഫോളോവേഴ്സ് എന്ത് ചെയ്യും, ലാർജ് ഫേമിൻ്റെ ഈക്വിലിബ്രിയത്തിലേക്ക് തന്നെ മാറ്റും, കാരണം പ്രൈസ് കൂടുതലാണ് മറ്റുള്ള ലാർജ് ഫേമിനേക്കാളും ഫോളോവേഴ്സിന്. ഓക്കെ, അങ്ങനെ കുറച്ചിട്ടില്ലെങ്കിൽ കസ്റ്റമേഴ്സ് കുറയും. ആ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദി അഡ്വൻറ്റേജസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. പ്രൈസ് ലീഡർഷിപ്പിൻ്റെ അഡ്വൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് എലിമിനേറ്റ് അൺസെർട്ടേനിറ്റി. അൺസെർട്ടേനിറ്റി എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് നമ്പർ ഓഫ് റിസ്ക് ആൻഡ് അൺസെർട്ടേനിറ്റി. ഓക്കെ, ഈ ഒരു പ്രൈസ് ലീഡർഷിപ്പ് വരുന്ന സമയത്ത് അവിടെ അൺസെർട്ടേനിറ്റിയെ എലിമിനേറ്റ് ചെയ്യുവാൻ സാധിക്കും, കാരണം എല്ലാ ഫേമുകളും ഫോളോ ചെയ്യുന്നത് ഒരേ രീതിയിലുള്ള പ്രൈസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ഇറ്റ് ഓൾസോ എലിമിനേറ്റ് പ്രൈസ് വാർ. ഓക്കെ, അതായത് ഫേമുകൾ തമ്മിലുള്ള പ്രൈസ് വാറിനെ എന്ത് ചെയ്യും, ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഓക്കെ, പ്രൈസിന് വേണ്ടിയുള്ള, വിലക്ക് വേണ്ടിയുള്ള യുദ്ധം ഇല്ലാതാക്കും എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. തേർഡ് വൺ ഇറ്റ് എലിമിനേറ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഡെവലപ്പ് കോപ്പറേഷൻ. ഓക്കെ, ഫേമുകൾ തമ്മിൽ കോപ്പറേഷൻ നിലനിർത്തും, അതേപോലെ തന്നെ കോമ്പറ്റീഷനെ എന്ത് ചെയ്യും, ഇല്ലാതാക്കുകയും ചെയ്യും. ഫോർത്ത് വൺ ഇറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു സ്മോൾ ഫേംസ് വിച്ച് ലാക്സ് നോളജ് ഇൻ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്. വി നോ ദാറ്റ് സ്മോൾ ഫേംസ് ഹാവ് നോ മച്ച് നോളജ് അബൌട്ട് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഫേമുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൊട്ടക്ഷനായിട്ട് ഈ ഒരു പ്രൈസ് ലീഡർഷിപ്പ് മാറും എന്നുള്ളതാണ്. ഓക്കെ, ദൻ നെക്സ്റ്റ് അഞ്ചാമത്തത് ഇറ്റ് ഈസ് എ വെരി ഈസി മെത്തേഡ് ഓഫ് പ്രൈസിങ്. ഓക്കെ, പ്രൈസിങ് മെത്തേഡിലെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ പ്രൈസിങ്. ഇറ്റ് ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ പ്രൈസിങ്. ഓക്കെ, ഒരു യൂണിഫോമിറ്റി എന്ത് ചെയ്യുന്നു, യൂണിഫോം പ്രൈസിലേക്ക് എല്ലാവരും എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വൻറ്റേജസ് വരുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ദീസ് ആർ ദി അഡ്വൻറ്റേജസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് നെസസറി കണ്ടീഷൻ ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. പ്രൈസ് ലീഡർഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ട ചില പ്രത്യേക കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രൈസ് ലീഡർ മസ്റ്റ് ബി വെരി എഫിഷ്യൻറ്റ്. പ്രൈസ് ലീഡർ എന്തായിരിക്കണം, എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, പ്രൈസ് ലീഡറാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ പ്രൈസ് ലീഡർ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസിനെ മറ്റുള്ള ഫോളോവേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത്തരത്തിൽ എഫിഷ്യൻ്റ് ആയിരിക്കണം ലീഡർ എന്നുള്ളതാണ്. സെക്കൻഡ് വൺ പ്രൈസ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് അറ്റ് ദി ലെവൽ ഓഫ് മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ ലെവലിൽ വെച്ചുകൊണ്ടായിരിക്കണം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം ആ ലെവലിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിട്ടില്ലെങ്കിൽ മൊണോപ്പൊളി റേസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവർ മൊണോപ്പൊളിസ്റ്റ് ഫേമുകൾ ഇവിടെ വന്നുകൊണ്ട് അവരെ എന്ത് ചെയ്യും, സെയിൽസും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കും. അപ്പോൾ അത്തരത്തിൽ മൊണോപ്പൊളിയുടെ ലെവലിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് തേർഡ് വൺ ദി പ്രൈസ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ദി ഫോളോവേഴ്സ് വിത്ത് ലോയൽറ്റി ആൻഡ് ഹോണസ്റ്റി. ഓക്കെ, പ്രൈസ് ലീഡർ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് വിശ്വസ്തതയോടെ എന്ത് ചെയ്യണം, സത്യസന്ധതയോടെയും ഈ ഒരു ഫോളോവേഴ്സിന് ഫോളോ ചെയ്യുവാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നാലാമത്തത് പ്രൈസ് ലീഡർ ഷുഡ് നോട്ട് ചേഞ്ച് ദി പ്രൈസ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, ഫ്രീക്വൻ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുകയില്ല, പ്രൈസിങ് ഇങ്ങനെ പ്രൈസ് ലീഡർ മാറ്റിക്കൊണ്ടു പോകാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തത് പ്രൈസ് ലീഡർ ഷുഡ് കൺസിഡർ ദി ഒപ്പീനിയൻസ് ഓഫ് ഹിസ് ഫോളോവേഴ്സ്. ഓക്കെ, ബിഫോർ ഡിറ്റർമൈനിങ് ദി പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ദി പ്രൈസ് ലീഡർ ഷുഡ് കൺസിഡർ ദി ഒപ്പീനിയൻസ് ഓഫ് ദി ഫോളോവേഴ്സ്. ഫോളോവേഴ്സിൻ്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രൈസ് ലീഡർ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ദി പ്രൈസ് ലീഡർ ഷുഡ് അവോയ്ഡ് പ്രൈസ് റിഡക്ഷൻ ആസ് ഫാർ ആസ് പോസിബിൾ. ഓക്കെ, പറ്റുമെങ്കിൽ പ്രൈസ് റിഡക്ഷൻ എന്ത് ചെയ്യണം, പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് മറ്റൊരു നെസസറി കണ്ടീഷൻ വരുന്നത് പ്രൈസ് ലീഡർഷിപ്പിൽ. ഓക്കെ, ഇപ്പം പുതിയൊരു ക്ലാസ് സമയം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.